ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ വെളുപ്പിനെ വൃശ്ചിക മാസമാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. തണുപ്പുള്ള ദിവസം രാവിലെ വെളുപ്പിനെ നമ്മൾ വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുകയാണ്. നമ്മൾ വയമ്പു വലയും വലിയ വലയായിട്ടാണ് വന്നത്. പുറയിൽ വീശി നടക്കുന്നുണ്ട്. വയമ്പിനെ വീശാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തൂളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇനി എന്താണ്, തൂളി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ വയമ്പും തൂളിയും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, അതിനെ വീശാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് വല എടുത്തേക്കുന്നത്. വയമ്പുണ്ടെങ്കിൽ വയമ്പിനെ വീശാം, അല്ലെങ്കിൽ തൂളിയെ വീശാം എന്നുള്ള രീതിയിൽ രണ്ട് വലയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എന്തോ കിട്ടുമോ എന്നുള്ളത് നോക്കാം. എന്നാ ഇന്നല്ലേ അങ്ങനെ ആദ്യത്തെ വീശ എങ്ങനെ ഉണ്ട്? വയമ്പുണ്ടെന്ന് തോന്നില്ലേ? കുറച്ചേ ഉള്ളൂ, അവിടെ ഒന്നും ഇല്ലേ? ആ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ വന്നപ്പോഴേ അത് ഏതും കിട്ടി. എന്തോ തൂളി വന്നു, തൂളിയൊക്കെ പറന്നു പോന്നു. ആ അവിടെ അതിൻ്റെ അകത്ത് തൂളി ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഓ, തൂളിച്ചാരയാ തോന്നി. ഇയാക്കല്ലോ ഉണ്ടോ? തൂളിയുടെ ബഹളമാണ് അതിൻ്റെ അകത്തിലുണ്ട്. രണ്ടു മൂന്ന് തൂളിയുണ്ട്. കൊള്ളാം. അയ്യോ, പോക്കാൻ വയ്യല്ലോ. പൊളിച്ച് ഈ സൈസ് ഉളി എന്ന് പറയാൻ എന്തോ മോശമാണ്. എടേ, ഓ ഒക്കെ പെറുക്കിടാ, സമാനപ്പെടു. ഞങ്ങൾക്ക് ഇത്രയും തുളിയേ ഉള്ളൂ. ഞങ്ങൾ വയമ്പുവിലെ കയറി വിഷയമാണ്. അവന്മാര് മാരി തെറിച്ച് തെറിച്ച് പൊക്കോണ്ടിരിക്കാതെ ഒറ്റ വലയുടെ തൂളിയൊക്കെ ഉണ്ടോ? ആടി പോളി എന്താ ചാക്കിലോ? ഏ, അഞ്ചിലോ തൂളിയാണോ? ഓ, ഞങ്ങൾക്ക് കിട്ടിയ തൂളി. ഞങ്ങളത് വല മാറ്റിയിട്ടുണ്ട്. വയമ്പുവല എന്തേ? ആ വയമ്പുവല അതേ ഇവിടെ കയറ്റി വെച്ചിട്ട് വലിയ വല എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വയമ്പോലെ ആയതുകൊണ്ട് തൂളി അധികം കിട്ടത്തില്ല. ഇത് പറളും പള്ളത്തെയും കിട്ടുന്ന വലയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അടിയും, പെട്ടെന്ന് താഴും. ഇത് വയമ്പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് താഴത്തില്ല. അതുകൊണ്ട് മീനെ പെട്ടെന്ന് ഏകത്തില്ല. ഞങ്ങൾ ടൂൾസ് മാറ്റിയതേ വലിയ വല എടുത്തിട്ടുണ്ട്. ഏ, അടുത്ത വല. എന്ത് വിധി ഇത്! വല്ലാത്ത ചതി കുറവാപ്പറല. ഇവിടെ വയമ്പുവലയായിട്ട് വീശുമ്പോ വയമ്പില്ല, അന്നേരം തൂളി വരും. വലിയ വലയായിട്ട് വീശുമ്പോ തൂളിയില്ല, അന്നേരം വയമ്പു വരും. എന്തവസ്ഥയാണിത്! ഇത്രയും നേരം വയമ്പില്ലായിരുന്നു ഇവിടെ, അല്ലേ? വയമ്പ് വന്നിട്ടുണ്ട്. ഇന്നത്തെ കൂട്ട് തൂളി അങ്ങോട്ട് വരുന്നില്ലല്ലോ. തൂളി നമ്മളെ പറ്റിച്ച്, തൂളി നമ്മളെ പറ്റിച്ച്. ഏതാണ്ട് വയമ്പുണ്ട്. ഹ ഹ ഹ
ഇന്ന് മോനെ ഭയം പോലെ തന്നെ എടുക്ക്. കണ്ട് കണ്ട് വലിയ വേല അതേ മാറ്റി വെച്ചിട്ട് വയമ്പോലെ എടുത്തിട്ടുണ്ട്. ഇനി വയമ്പ് കിട്ടുമെന്നാണ് അറിയേണ്ടത്. നിങ്ങൾ വയമ്പോലെയും കൊണ്ട് വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ തൂളിയെ കിട്ടുന്നത്. എന്നാൽ വലിയ വല വെച്ചെടുക്കുക, വലിയ വല വീശാമെന്ന് വിചാരിച്ച് വലിയ വല വെച്ച് വീശുമ്പോൾ ഇവിടെ വയമ്പിനെയും കിട്ടും. എന്ത് വിധി ഇത്! എനിക്കിത് ഇത്രയും മീനും ഒരു നാലഞ്ച് തൂളിയെ കിട്ടിയിട്ടുള്ളൂ. സുരേണന് മീനുണ്ട്, സുരേണന് വയമ്പും ഉണ്ട്, തൂളിയുണ്ട്. വല മാറ്റി നോക്കിയിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ നോക്കാം. വയമ്പാണോ പൊരിഞ്ഞത്? തൂളി വല മാറ്റി വയമ്പ് വല എടുത്ത്. തൂളി വന്നില്ല, വയമ്പ് വന്നോന്ന് അറിഞ്ഞാ മതി ഞങ്ങക്ക്. തൂളിയെ നോക്കി ഇവിടെ വീശി, തൂളിയും കിട്ടുന്നില്ല, വയമ്പിനും കിട്ടുന്നില്ല. വയമ്പ് വന്നോ? വന്നില്ലേ? ഓ, വയമ്പു ഇല്ല. അടയലോടി കേട്ടോ, നീ തൂളി വല എടുക്ക, അതാകുമ്പോ എനിക്ക് വയമ്പിനെ കിട്ടുമെന്ന്. പരലാണ് ഈ വലക്കകത്ത്, വലിയ പരൽ. പൂവാലിപ്പരൽ. സൈഡ് ചേർത്ത് അല്ലാതെ ഒക്കെ നോക്ക്, വയമ്പ് ഏത് വഴിയേലും വരുമോന്ന്. തൂളിയെ വിട്ട്, തൂളിക്കാരിയവയെ വിട്ട്, വയമ്പിനെ മതി. പോച്ചേ, ഈ കാക്ക ഭയങ്കര ചൂണ്ടറ നമ്മുടെ മീൻ അടിച്ചോണ്ട് പോകുന്നു. ആകെപ്പാടെ 10 മീനാ ഉള്ളത്, അതിനെ അടിച്ചോണ്ട് പോകുന്നു. വയമ്പില്ല, പരലുണ്ട്, അവിടെയൊന്നും ഇല്ല. ഓ, എന്തുവാ വന്നത്? ഇല്ല, വെപ്രാളപ്പെട്ടൊക്കെ വീശിയെന്ന് ചോദിച്ചു. എന്താണ് എന്താണ്? വയമ്പുണ്ടോ? വയമ്പിന് ഒരിടെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ വയമ്പിനെ നോക്കണ്ട. ഈ കാക്ക ഭയങ്കര ശല്യമുണ്ട്. ഓ, വൻ ശോകം. നല്ലൊരു തീരുമാനമാണ്. ഞങ്ങളതേ വയമ്പ് വല മാറ്റി വീണ്ടും വലിയ വല എടുത്തിട്ടുണ്ട്. വയമ്പിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി വയമ്പിനെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ഇനി ഞങ്ങൾ വലിയ വല എടുത്തോണ്ട് ഇനി സുരേണന് വയമ്പിനെ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരു വലയ്ക്ക് തൂളി വന്ന് അങ്ങ് കൊതിപ്പിച്ച്. ബക്കറ്റിൽ പറക്കിട്ടിട്ട് ബക്കറ്റിൽ നിന്നും അടിച്ചോണ്ട് പോകുന്നു. പറയണ കാക്കയെ കൊണ്ട് ശല്യം അതിൻ്റെ ഒന്നുമില്ല. വള്ളത്തി വള്ളത്തി പറയുന്ന കേട്ടോ, ഇയാൾ വലിയ വല എടുത്തപ്പോ മീൻ വന്ന് കേട്ടോ. പള്ളത്തി ഒരു വല പള്ളത്തി. പള്ളത്തി.
നമ്മുടെ തോട്ടിൽ ഇതേ നീർക്കാക്കയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അവർ കൂട്ടമായിട്ട് വന്ന് തോട്ടിലിറങ്ങി അവിടുന്ന് മീനെ ഓടിച്ചുകൊണ്ട് വരിക. അപ്പം അവിടുന്ന് മീനോടിച്ച് നമ്മുടെ കടവിലോട്ട് കൊണ്ടുവരും. ആ സമയത്ത് വീശാനുള്ള പ്ലാനാണ്. ഇതേ ഇപ്പം മീൻ വന്നിട്ടുണ്ടായിരിക്കും. ഓ വലയിട് പെട്ടെന്നിട്ട് ഏ അവർ വൂ പൂന്നും പറഞ്ഞു. അവർ ആ ഒരു ഭംഗിയുണ്ടോ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ ഏ റൗണ്ടിൽ റൗണ്ടിൽ ഇതേ ഉള്ള രസമുണ്ട്. നമ്മുടെ നീർക്കാക്ക ഓടിച്ചുകൊണ്ട് വന്ന മീനെല്ലാം ഇവിടെ എത്തിയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും പൊടിമീൻ എന്തെങ്കിലും കാണും, കാരണം അത് അവിടെ ഇറങ്ങിയപ്പം അതിനെ പേടിച്ച് ഇങ്ങോട്ട് പോകുന്ന ഇതിൽ നോക്കണ്ട. പൊടിമീൻ ഇത് വലിയ വിലയാണ്. തൂളി വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിൽ നീർക്കാക്ക വന്നിട്ട് പോലും രക്ഷയില്ലേ നമുക്ക്. നമ്മുടെ പട്ടാളക്കാർ വന്നിട്ട് പോലും നമുക്ക് രക്ഷയില്ല, രക്ഷയില്ല. ഒരു തുള്ളിയുണ്ടല്ലോ പരള വരണം. അവിടെ കുറച്ച് വയമ്പുണ്ട്. തോട്ടിൽ മീനില്ല, അതാ തോട്ടിൽ മീനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മീൻ കിട്ടാത്തത്. അവരെല്ലാം എന്തേ പറന്നകുന്നു. പണിയെല്ലാം കഴിഞ്ഞ് പണിക്കാർ പോയി, പട്ടാളക്കാർ പോയിട്ടുണ്ട്. പട്ടാളക്കാരെന്ന് പറയുന്നത് ഞാൻ നീർക്കാക്കിയാണ് കേട്ടോ, നമ്മുടെ പടയാളികൾ. അങ്ങനെ ആളും അരങ്ങും വേദിയും എല്ലാം ഒഴിഞ്ഞു. മീനൊന്നും ഇല്ല, രണ്ട് മൂന്ന് വലയായിട്ട് ഒന്നും കിട്ടുന്നില്ല. വയമ്പും ഇല്ല, തൂളിയില്ല, പരളും ഇല്ല, ഒന്നും ഇല്ല. അപ്പോൾ നമ്മളിതേ വീശ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ വീശാണ് വീശിരിക്കുന്നത്. ഇവിടെ പശുവിനെയൊക്കെ കുളിപ്പിക്കാൻ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഇവിടെയാണ് കുളിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വെള്ളത്തിന് അനക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് വീശുമായി. എന്തായാലും മീനൊന്നും ഇല്ല. നമ്മൾ കിട്ടിയതും കൊണ്ട് സന്തുഷ്ടരായിട്ട് പോവുകയാണ്. ഇതിലെന്തുണ്ട്, ഒന്നും കാണാൻ വഴിയില്ല. ചെറിയ പരലോലയാണ് അപ്പുറത്ത് വീശുന്നത്. അതിൻ്റെ അകത്ത് പോലും ഒന്നുമില്ല. അപ്പം എന്തായാലും ഇവിടെ ഒന്നും കാണില്ല, ഒന്നുമില്ല. രണ്ട് വലയിലും ഒന്നുമില്ല. എന്തേ മീനെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയണ്ണൻ്റെ മീനെ രണ്ട് സെക്ഷനാക്കിയിട്ടുണ്ട്. പൊടിമീൻ സെക്ഷൻ, തൂളി സെക്ഷൻ. ദേ നമുക്കാകെ ഇത്രയും മീനെ കിട്ടിയിട്ടുള്ളൂ, വളരെ കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.